സൗദിയിൽ നിന്നും വാക്സിൻ എടുത്തവർക്ക് സൗദിയിലേക്ക് പോകാമെന്ന നിയമം പ്രാബല്യത്തിൽ വന്നതോടെ സൗദി ഇന്ത്യ സെക്ടറിൽ വിമാനയാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കും ഇന്ത്യ സൗദി എയർ ബബിൾ കരാറില്ലാത്ത സാഹചര്യത്തിൽ യാത്രക്കാർക്ക് ചാർട്ടേഡ് വിമാനങ്ങളെ ആശ്രയിക്കേണ്ടിവരും സെപ്റ്റംബർ ആദ്യം മുതൽ പല ട്രാവൽ ഏജൻസികളും ചാർട്ടേഡ് വിമാനങ്ങൾ സർവീസ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സൗദിയിൽ നിന്നും രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്ക് നേരിട്ട് സൗദിയിലേക്ക് യാത്ര ചെയ്യാനുള്ള അനുമതി ഏറെക്കാലമായി നാട്ടിലേക്ക് പോകാൻ സാധിക്കാത്ത സൗദി പ്രവാസികൾക്ക് ആശ്വാസമാകും ഉദ്ദേശ സമയത്ത് സൗദിയിൽ തിരിച്ചെത്താനുള്ള പ്രയാസവും മൂന്നാമതൊരു രാജ്യത്ത് പതിനാല് ദിവസത്തെ താമസവുമൊക്കെയാണ് പലർക്കും നാട്ടിലേക്ക് പോകുന്നതിന്റെ തടസ്സമായിരുന്നത് തൊഴിൽ നഷ്ടവും ഭീമമായ യാത്രാ ചിലവും ഭയന്ന് പല പ്രവാസികളും സൗദിയിൽ തന്നെ തുടർന്നു ഇത്തരം പ്രവാസികൾക്ക് ഇനി നാട്ടിലേക്ക് പോകാനും കൃത്യസമയത്ത് മടങ്ങാനും സാധിക്കും എന്നതാണ് പുതിയ തീരുമാനത്തിന്റെ പ്രധാന ഗുണം സൗദിയിൽ നിന്ന് രണ്ടു ഡോസ് വാക്സിൻ എടുത്ത ആയിരക്കണക്കിന് പ്രവാസികൾ വരും ദിവസങ്ങളിൽ നാട്ടിലെത്തുകയും തിരികെ സൗദിയിലേക്ക് പോവുകയും ചെയ്യും എന്നാൽ ഇന്ത്യയ്ക്കും സൌദിക്കുമിടയിൽ സാധാരണ വിമാന സർവീസുകൾ ഇല്ലാത്തത് യാത്രക്കാർക്ക് പ്രയാസമുണ്ടാക്കും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇതുവരെ എയർ ബബിൾ കരാറായിട്ടില്ല ഗൾഫ് രാജ്യങ്ങളിൽ സൗദിയുമായി മാത്രമാണ് ഇന്ത്യ എയർ ബബിൾ കരാറിൽ ഏർപ്പെടാത്തത് അതുകൊണ്ട് തന്നെ ചാർട്ടേഡ് വിമാനങ്ങളെ തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ പ്രവാസികൾക്ക് ആശ്രയിക്കേണ്ടിവരും ഈ അവസരം മുതലെടുത്ത് പല ട്രാവൽ ഏജൻസികളും ഭീമമായ നിരക്ക് ഈടാക്കി ചാർട്ടേഡ് വിമാനങ്ങൾ സർവീസ് നടത്താനും സാധ്യതയുണ്ട് സെപ്റ്റംബർ ആദ്യം മുതൽ ചാർട്ടേഡ് വിമാന സർവീസുകൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ച് ചില ട്രാവൽ ഏജൻസികൾ യാത്രക്കാരുടെ ഡാറ്റ ശേഖരണവും ഇതിനകം തുടങ്ങി അതേസമയം നേരത്തെ നാട്ടിലെത്തിയ പ്രവാസികളിൽ ഭൂരിഭാഗവും രണ്ട് ഡോസ് വാക്സിൻ സൗദിയിൽ നിന്നും സ്വീകരിക്കാൻ സാധിക്കാത്തവരാണ് നാട്ടിൽ നിന്ന് വാക്സിൻ എടുത്തവർക്കും സൗദിയിലേക്ക് നേരിട്ട് പോകാനുള്ള അനുമതി ഉടൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ പ്രവാസികൾ ജലീൽ